ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിലെ പോലെ തന്നെ ഒരു കിഡിലൻ ടൈറ്റിൽ റേസ് സെറിയയിൽ നടക്കുന്നുണ്ട്. മിലാൻ ക്ലബ്ബുകൾ തമ്മിലാണ് ആ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ ആദ്യ രണ്ട് സ്ഥാനക്കാരായിട്ടുള്ള സിറ്റിയെയും ലിവർപൂളിനെയും ഒരു പോയിന്റാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ സെറിയയുടെ ടേബിളിൽ എ സി മിലാനെയും ഇന്റർ മിലാനെയും രണ്ട് പോയിന്റ്സാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഏറെ നാൾ ഒരു ത്രീ ഹോഴ്സ് റേസൊക്കെ സെറിയയിൽ ഉണ്ടായിരുന്നു. പക്ഷേ സ്പാലറ്റിയുടെ നാപ്പോളി ആ ടൈറ്റിൽ റേസിൽ നിന്നും പോവുകയും ഇപ്പോൾ മിലാൻ ക്ലബ്ബുകൾ ബദ്ധവൈരികൾ തമ്മിലാണ് ആ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. ഇനി വെറും മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് സെറിയയിൽ ബാക്കി നിൽക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് സെറിയയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച സെറിയയിൽ നടന്ന മത്സരത്തിൽ ഇന്റർ മിലാനും എ സി മിലാനും അവരവരുടെ മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു. മിലാന് ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ പിന്നെ ഫിയോറന്റീനയെ 1-0 എന്ന സ്കോർലൈനാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗീസ് താരമായിട്ടുള്ള റഫേൽ ലിയാവോ ആണ് 82-ാമത്തെ മിനിറ്റിൽ മിലാനു വേണ്ടി ആ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്റർ മിലാനാണെങ്കിൽ ഉഡിനീസിക്കെതിരെ ഉഡിനീസിയുടെ ഹോം ഗ്രൗണ്ടിൽ 1-2 എന്ന സ്കോർ ലൈനാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ഇന്റർ മിലാനു വേണ്ടി ഗോളുകൾ അവരുടെ രണ്ട് ഗോളുകളും ഫസ്റ്റ് ഹാഫിലാണ് പിറന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് പെരിസിച്ചും പിന്നെ ലൊതാരോ മാർട്ടിനസുമായിരുന്നു. ലൊതാരോ മാർട്ടിനസ് തന്റെ പെനാൽറ്റി കിക്ക് മിസ്സാക്കിയെങ്കിലും അതിന്റെ റീബൗണ്ട് പോസ്റ്റിൽ തട്ടി തിരികെ വന്നത് പുള്ളി ഹെഡ് ചെയ്ത് ഗോളാക്കുകയായിരുന്നു. പിന്നീട് ഉഡിനീസി സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ മടക്കിയെങ്കിലും 1-2 എന്ന സ്കോർ ലൈൻ ഇന്റർ മിലാൻ വിജയിച്ചു. അപ്പോൾ നിലവിൽ ടേബിളിന്റെ സ്ഥാനം ഇങ്ങനെയാണ്. അതായത് എ സി മിലാൻ 1-ാം സ്ഥാനത്ത് 77 പോയിന്റ്സുമായിട്ട് നിൽക്കുമ്പോൾ 2-ാം സ്ഥാനത്തുള്ള ഇന്റർ മിലാന് 75 പോയിന്റ്സ് ആണുള്ളത്. 3-ാം സ്ഥാനത്ത് നാപ്പോളിയും 4-ാം സ്ഥാനത്ത് യുവന്റസുമാണ്. അപ്പോൾ ടോപ്പ് 4 അവിടെ സെറ്റാണ്. ടൈറ്റിൽ റേസിൽ മാത്രമാണ് ഒരു ഒരു കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടതുള്ളത്. അപ്പോൾ ഇനി 3 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇത് ട്വിസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഗെയിം വീക്കിന് മുമ്പേ നടന്നിട്ടുള്ള ഗെയിം വീക്കിലായിരുന്നു. അന്ന് മിലാൻ ലാസിയോക്കെതിരെ ലാസിയോയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ലാസിയോ പിന്നെ മറീസിയോ സെറിയുടെ ടീമാണെന്നുള്ളൊരു കാര്യമുണ്ട്. ലാസിയോക്കെതിരെ 1-0 എന്ന സ്കോർ ലൈനിന് പുറകിൽ നിൽക്കുമായിരുന്നു മിലാൻ ആ മത്സരത്തിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. തുടക്കത്തിൽ തന്നെ ലാസിയോ ഇമ്മൊബിലിയുടെ ഗോളിലൂടെ ലീഡെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒലിവിയർ ജിറു ഈക്വലൈസ് ചെയ്യുന്നൊരു കാഴ്ച മിലാൻ കണ്ടു. പക്ഷേ അങ്ങനെ മത്സരം ഒരു സമനിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇഞ്ചുറി ടൈമിൽ സ്ലാട്ടാൻ ഇബ്രാഹിമോവിച്ചിൻ്റെ അസിസ്റ്റിൽ ടൊനാലി എന്ന് പറയുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആ ഒരു യങ് പ്ലെയർ, ആ യങ് മിഡ്ഫീൽഡർ മിലാനു വേണ്ടി വിജയ ഗോൾ നേടിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെ 1-2 എന്ന സ്കോർ ലൈന് ലാസിയോക്കെതിരെ മിലാൻ വിജയിച്ചു. അതേ ഗെയിം വീക്കിൽ ഇന്റർ മിലാൻ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയും കണ്ടു. അതായത് ബൊളോണിയക്കെതിരെയുള്ള ഇന്റർ മിലാൻ്റെ ഒരു മത്സരം എന്ന് പറയുന്നത് അവരുടെ ഒരു ഗെയിം ഇൻ ഹാൻഡ് ആയിരുന്നു. കോവിഡ് മൂലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. അപ്പോൾ ആ മത്സരം ബൊളോണിയുടെ ഹോം ഗ്രൗണ്ടിൽ 2-1 എന്ന സ്കോർ ലൈനാണ് ഇന്റർ മിലാൻ പരാജയപ്പെടുന്നത്. അത് ഇന്റർ മിലാന് വലിയ ഒരു അടിയായി എന്ന് വേണമെങ്കിൽ നമുക്കറിയാം ഈ ടൈറ്റിൽ റേസിൽ. കാരണം ഇന്റർ മിലാൻ ആ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നല്ല ഫോമിലായിരുന്നു, സെറിയയിലുണ്ടായിരുന്നു. തുടർച്ചയായ 4 മത്സരങ്ങളൊക്കെ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനിടയിൽ കോപ്പ ഇറ്റാലിയുടെ സെമി ഫൈനലിൽ പിന്നെ ഡാർബിയിൽ മിലാനെ 3-0 എന്ന സ്കോർ ലൈനിന് സെക്കൻഡ് ലെഗിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ കോപ്പ ഇറ്റാലിയുടെ ഫൈനലിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫോമിലായിരുന്നു പിന്നെ ഇന്റർ മിലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു 4 വിജയത്തിൽ അവർ യുവന്റസിനെയും റോമയും ഒക്കെ പരാജയപ്പെടുത്തിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വിജയങ്ങളൊക്കെ നേടിക്കൊണ്ട് ആ ഒരു ഫേവറേറ്റ്സ് പട്ടം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ആ ഒരു നോ ഹൗ ഉണ്ടല്ലോ, കഴിഞ്ഞ സീസണിൽ വിജയിച്ചതിൻ്റെ ഒരു നോ ഹൗ ഉണ്ട്. ആ ഒരു ലാസ്റ്റ് ലാപ്പ് കടന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. മിലാനാണെങ്കിൽ 2011 ശേഷം സ്കുഡെറ്റോ നേടിയിട്ടില്ല, സെറിയയുടെ ടൈറ്റിൽ നേടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇന്റർ മിലാനെ ആയിരുന്നു എല്ലാവരും ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിലാണ് അവർക്ക് ഈ ഒരു പ്രഹരം നേരിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ആ ട്വിസ്റ്റോടുകൂടി എ സി മിലാനാണ് ഇപ്പോൾ സ്കുഡെറ്റോ നേടാനുള്ള ഫേവറേറ്റ്സ് ആയിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും ഈ ഒരു സീസൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീസണാണ്. സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ടൈറ്റിൽ റേസിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. സ്പാലറ്റിയുടെ നാപ്പോളി ആദ്യത്തെ 8 സെറിയ മത്സരങ്ങൾ തുടർച്ചയായി വിജയിക്കുന്നൊരു കാഴ്ച നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടായിരുന്നു. മാത്രമല്ല ആദ്യത്തെ 11 മത്സരങ്ങളിൽ അവർ 10 എണ്ണത്തിലും വിജയിച്ചുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം തുടക്കത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് വീക്കുകൾക്ക് മുമ്പേ വരെ തന്നെ സെറിയയുടെ ടൈറ്റിൽ റേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഈ ഗെയിം വീക്കിന് മുമ്പത്തെ 3 മത്സരങ്ങളിൽ അവർ 2 എണ്ണത്തിൽ പരാജയപ്പെടുന്ന കാഴ്ചയും കണ്ടു, 1-ൽ സമനിലയിൽ പിരിയുന്നൊരു കാഴ്ചയും കണ്ടു. അത് തന്നെയാണ് അവരുടെ ഈ ടൈറ്റിൽ റേസിലെ പരിപ്പിളക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഒരു റൺ എന്ന് പറയുന്നത്. അതിൽ അവർ എംപോളിക്കെതിരെ എംപോളിയുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടു. അതുപോലെ ഹോമിൽ അവർ ഫിയോറന്റീനയ്ക്കെതിരെ 2-3 എന്ന സ്കോർ ലൈനിൽ പരാജയപ്പെട്ടു. മാത്രമല്ല റോമയ്ക്കെതിരെ അവരുടെ ഹോമിൽ നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ സമനിലയിലാണ് ആ മത്സരം പിരിഞ്ഞിട്ടായിരുന്നത്. അതിനുശേഷം മത്സരശേഷം ഇൻസീനിയൊക്കെ കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ റോമ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും നാപ്പോളിക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും അവർ ആ ടൈറ്റിൽ റേസിൽ നിന്ന് മാറി വഴുതി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു.
ഇനി മിലാൻ ക്ലബ്ബുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തുടക്കം മുതൽ ശരിയായ ടൈറ്റിൽ റേസിൻ്റെ പിക്ചറിൽ അവരുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. യുവന്റസിന് ഒരു മോശം തുടക്കമാണ് ഈ സീസണിൽ ഉണ്ടായതെങ്കിലും അവർക്ക് ഒരു സ്ട്രോങ് ഫിനിഷാണ് സീസണിൽ ഉണ്ടാവുന്നത്. അവർക്ക് ആ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ വലിയ രീതിയിൽ ഉപകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ഒരു തേർഡ് പ്ലേസ് ഫിനിഷിനുള്ള ഓപ്പർച്യൂണിറ്റി അവരുടെ മുമ്പിലുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. ഇനി എ സി മിലാൻ ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് ആ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരുന്നു. അതിൽ തന്നെ ഫെബ്രുവരി 5-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന ഡാർബി ഡെല മെഡോണിനയിൽ അവർ ഇൻ്റർ മിലാനെ പുറകിൽ നിന്നതിന് ശേഷം ജിരുവിൻ്റെ ഇരട്ട ഗോളിൻ്റെ മികവിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് രണ്ട് ടീമുകൾക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർ മിലാൻ അതിനുശേഷമുള്ള 6 സെരിയാ മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഡാർബി പരാജയം ഉൾപ്പെടെ 7 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് ശരിയായി ഒരു വിജയവും പിന്നെ 4 സമനിലകളും മാത്രമാണ് ആ സമയത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു മോശം ഫോമിലൂടെ ഇൻ്റർ മിലാൻ പോയെങ്കിലും എ സി മിലാൻ ആ ടൈറ്റിലുമായിട്ട് ഓടിപ്പോകാൻ കഴിഞ്ഞിട്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം 4 സെരിയാ മത്സരങ്ങൾ തുടർച്ചയായിട്ട് ഇൻ്റർ മിലാൻ വിജയിച്ചതോടുകൂടി ഇൻ്റർ മിലാൻ വീണ്ടും സെരിയാ നേടാനുള്ള ഫേവറേറ്റ്സ് ആകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അതിനെക്കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലയളവിൽ എ സി മിലാൻ 2 സമനിലകളൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ വീണ്ടും എ സി മിലാനാണ് ഫേവറേറ്റ്സ് വിജയിക്കാൻ. 2 പോയിൻസാണ് ഈ ടീമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി 3 ഗെയിം വീക്ക് മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. എ സി മിലാൻ ആരൊക്കെയാണ് നേരിടാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സി മിലാന് വെറോണ എവേ മത്സരമുണ്ട്, അതുപോലെ അറ്റ്ലാന്റയ്ക്കെതിരെ ഒരു ഹോം മത്സരമുണ്ട്, സസൂലോക്കെതിരെ ഒരു മത്സരമുണ്ട് അവർക്ക്. അപ്പോൾ ഈ വെറോണ എവേ ഇത്തിരി പിന്നെ ടഫായിട്ടുള്ളൊരു മത്സരമാണ്. മാത്രമല്ല അറ്റ്ലാന്റ യൂറോപ്പ ലീഗ് സ്പോട്ടിന് വേണ്ടി കളിക്കുന്ന ടീമാണ്. അവർ ഗാസ്പറിൻ്റെ കീഴിൽ വളരെ അൺപ്രഡിക്റ്റബിളാണ്. ഏത് തരത്തിലുള്ള മത്സരമാണ് അവർ കൊടുക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ഫിക്സറാണ്. പിന്നെ സസൂലോ ജയന്റ് കില്ലേഴ്സ് ആയിട്ടുള്ള ടീമാണ് ബെറാഡിയുടെ പിന്നെ ടീമെന്ന് പറയുന്നത്. എന്തായാലും പിന്നെ ഇൻ്റർ മിലാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എംപോളിക്കെതിരെ ഹോമിലാണ് മത്സരമുള്ളത്. പിന്നെ അവർക്ക് കോപ്പ ഇറ്റാലിയ ഫൈനൽ ഉണ്ട് യുവന്റസിനെതിരെ എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ കാഗിലാരിക്കെതിരെ എവേ മത്സരമുണ്ട്, അതുപോലെ സംഡോറിയക്കെതിരെ ഒരു ഹോമിലുള്ള മത്സരമാണ് അവർക്ക് ബാക്കിയുള്ളത്. ഇതിൽ കാഗിലാരിയും സംഡോറിയയും പിന്നെ റെലിഗേഷൻ ബാറ്റിൽ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അവർക്കെതിരെയുള്ള മത്സരങ്ങളും അത്ര എളുപ്പമാകില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഓൺ പേപ്പറിൽ ഇൻ്റർ മിലാന് ആണ് കുറച്ചുകൂടെ ഈസിയർ ഫിക്സ്ചേഴ്സ് എങ്കിലും ഈ റെലിഗേഷൻ ബാറ്റിലുള്ള ടീമുകൾക്കെതിരെ കളിക്കുന്നത് എളുപ്പമല്ല ഏതൊരു ടീമിനും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ എ സി മിലാനെ സംബന്ധിച്ചിടത്തോളം ഇനി ബാക്കിയുള്ള 3 മത്സരങ്ങളിൽ 2 വിജയവും 1 സമനിലയും മാത്രം മതി അവർക്ക് എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം പോയിൻറ്റ്സ് സിമിലർ ആണെങ്കിൽ ഇവിടെ ഹെഡ് ടു ഹെഡ് ആണ് നോക്കുക. ഹെഡ് ടു ഹെഡിൽ പിന്നെ എ സി മിലാനാണ് ഇൻ്റർ മിലാനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. അപ്പോൾ ശരിയായി ഒരേ പോയിൻറ്റ്സ് ആണെങ്കിൽ പ്രീമിയർ ലീഗിലെ പോലെ ഗോൾ ഡിഫറൻസ് അല്ല നോക്കുക, ആദ്യം നോക്കുക പിന്നെ ഹെഡ് ടു ഹെഡാണ്. ഹെഡ് ടു ഹെഡും ഒരേപോലെ ആണെങ്കിൽ മാത്രമാണ് ഗോൾ ഡിഫറൻസിലേക്ക് കാര്യങ്ങൾ നോക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻ്റർ മിലാൻ അടുത്ത 3 മത്സരങ്ങൾ വിജയിക്കണം. എ സി മിലാന് 2 വിജയവും 1 സമനിലയും മതി ആ 2011 ശേഷമുള്ള ടൈറ്റിൽ നേടാനുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് ശരിയായ ടൈറ്റിൽ റേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? ആരാണ് ടൈറ്റിൽ അടിക്കാൻ പോകുന്നത്? അതായത് പിയോളിയുടെ സ്ലാട്ടാൻ്റെ എ സി മിലാനാണോ അതോ ഇൻസാഗിയുടെ ഇൻ്റർ മിലാനാണോ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.